അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രില്ലഡ് ചിക്കൻ തന്തൂരി ചിക്കൻ എന്ന് പറയുന്ന ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു മസാലപ്പൊടി തയ്യാറാക്കണം. അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെയാണിത്. അപ്പോൾ അതെന്താന്ന് പറഞ്ഞുതരാം. കുറച്ച് നല്ല ജീരകം, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, പട്ട, ഉണക്കമുളക്, പിന്നെ മല്ലിപ്പൊടി. മല്ലി കുരു ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി. ഞാൻ മല്ലിപ്പൊടിയാണ് അതില്ലാത്തതുകൊണ്ട് എടുത്തിട്ടുള്ളത്. പിന്നെ പെരുംജീരകം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മസാലപ്പൊടി ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുവായി വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലിട്ട് കണ്ടൊന്ന് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളി, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടി നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ അല്ലാതെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല, ചിക്കനിലേക്ക് വേണ്ട മസാലകൾ കൂട്ടാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണിത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ അളവല്ലേ, ഓരോ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ചല്ലേ. അപ്പോൾ ഞാൻ അളവൊന്നും പറയുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നമ്മൾ കളറൊന്നും ചേർക്കണില്ല. അപ്പോൾ കാശ്മീരി ചില്ലി കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടിയാണിത്. പിന്നെ നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വരച്ച പേസ്റ്റാണിത്. ഇത് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നാരങ്ങ നീരാണ്. ഞാൻ രണ്ട് നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ചില ആളുകൾ ഇതിലേക്ക് തൈരൊക്കെ ചേർക്കും. ഞാൻ ഇതിലേക്ക് നാരങ്ങ നീര് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ള ചിക്കനാണിത്. ഇത് നല്ല വലിയ വലിയ പീസാക്കിയാണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് നല്ല മസാല ഇറങ്ങാൻ വേണ്ടി ഇതുപോലെ നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായി തേച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ മസാല പിടിപ്പിക്കാൻ. അപ്പോൾ നമുക്ക് എല്ലാ പീസിലും ഇതുപോലെ മസാല പിടിപ്പിക്കാം. നമ്മുടെ എല്ലാ ചിക്കൻ പീസിലും മസാല നന്നായി പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായി കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ അടുപ്പിൽ ചിരട്ട കത്തിച്ച് കണലുണ്ടാക്കിയിട്ടുണ്ട്. ഞാനതൊന്ന് കത്തുന്ന ടൈമിൽ തന്നെ അതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കണം, ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തീ അണഞ്ഞോളും. അപ്പോൾ അതുവരെയുള്ളൊരു തീ ഒന്ന് കത്തിക്കോട്ടെ ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് 2 സൈഡും വേവുന്നത് വരെ തിരിച്ചു മറിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഗ്രില്ലഡ് ചിക്കൻ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡൊക്കെ നന്നായി വെന്ത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ തിന്നാല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.